Hello friends, welcome to Shrija's Flavors. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ചക്ക അവിയലാണ്. ഇത് പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചക്കയാണ്. ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ല വെളഞ്ഞ ചക്കയായിരിക്കണം. പക്ഷെ പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണം. ഈ ഒരു ചക്കയാണ് നമ്മൾ ചക്ക അവിയലിനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം ഈ ചക്ക നന്നായിട്ട് ചുളയൊക്കെ വേർതിരിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൽ ഒരു അരഭാഗം മുങ്ങുന്ന പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കാനാണ് പോണത്. അടച്ചു വെച്ചിട്ട് നമ്മുടെ സാധാരണ അവിയൽ പോലെ തന്നെയാണ്. വളരെ ഈസി റെസിപ്പിയാണ്. ചക്ക എടുക്കേണ്ട ഒരുപാട് ജോലികളൊന്നും ഇതിലുണ്ടാവില്ല. ജസ്റ്റ് അതിൻ്റെ ചുള എടുക്കുക, നീളത്തിൽ അരിയുക, കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. അതിൻ്റെ ആവി തട്ടുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചും മറിച്ചും ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്ക്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. നമുക്കത് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടിഭാഗമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വേവാനായിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വേവിക്കാം. ചക്ക വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. ആദ്യം അരക്കപ്പ് തേങ്ങ ചിരവിയത്, അര ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി, രണ്ട് പച്ചമുളക്, പിന്നെ രണ്ട് ചെറിയ ഉള്ളി. ഇതിവിടെ പച്ചമുളക് വലിയതാണ് എടുത്തിരിക്കുന്നത്, അതിനധികം എരിവില്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി. ഇതിൻ്റെ ഒപ്പം ഒരു കാ ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ അരയ്ക്കും. നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. നമ്മുടെ ചക്കയൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട്. വെള്ളമൊക്കെ അതിൽ വറ്റിക്കഴിഞ്ഞു, തീരെ വെള്ളമില്ല. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ അറിയാം നന്നായിട്ട് വെന്തുണ്ടെന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. വേവൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ അരപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, തീരെ വെള്ളമില്ലാതെ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതിയാവും. ആ നാളികേരത്തിലെ ജലാംശം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇതിന് തൈരിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു അരപ്പ് അരയ്ക്കേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആദ്യമൊന്നും എനിക്കിതിൻ്റെ അത്രയ്ക്കും അറിയില്ലായിരുന്നു. എൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെയാണ് എനിക്കിത് പറഞ്ഞു തന്നത്, ഈ ഒരു റെസിപ്പി. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു അനുദേച്ചിയുണ്ട്, പിന്നെ നേരത്തെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു ബിന്ദു ചേച്ചിയുണ്ട്, അവരൊക്കെ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. തിരുവനന്തപുരത്തെ വളരെ സ്പെഷ്യലാണിത്. മാത്രമല്ല കുക്കിംഗ് ടൈമും വളരെ ലെസ്സാണ്, വളരെ ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ആ നാളികേരം കൂടെ ഒന്ന് വേവാനുള്ള സമയം കൊടുക്കുക. ആ മിക്സിയിലുള്ള കഴുകിയ വെള്ളം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇനി എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തെയും നാളികേരം നന്നായിട്ടൊന്ന് വേവാനായിട്ട്, ഒന്ന് ആവിയൊന്നും തട്ടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വേവും, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. വീണ്ടും അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയായി കഴിഞ്ഞു. നല്ലൊരു മണമൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവുക. നാളികേരമൊക്കെ കറക്റ്റായോ, ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊക്കെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മുടെ സാധാരണ അവിയലിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇത് ചോറിൻ്റെ ഒപ്പമൊക്കെ വളരെ ടേസ്റ്റിയാണ്. ഒരു രസമൊക്കെ ഉണ്ടായാൽ തന്നെ മതി, വേറെ കറികളുടെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ വളരെ ഹെൽത്തിയും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇനി എപ്പോഴും പോലെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കൂട്ടുകാരെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ? തീർച്ചയായിട്ടും ഒന്ന് ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. സാധാരണ ഇത് വിളയുന്നത് വരെ ആരും വയ്ക്കാറില്ല, പക്ഷെ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചക്ക അവിയൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. രാവിലെ ലഞ്ചിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അതോടൊപ്പം ചോറിൻ്റെ ഒപ്പം കുറച്ച് ഹെവിയും ആണ്, വളരെ ഹെൽത്തിയും ആണ്. അപ്പം നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ടില്ലേ? തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.